ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ റീലാണിത്. JG 25 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണിത്. നമ്മൾ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പം നമ്മൾ ഈ ഒരു റീല് കുറേ നാൾ ഈട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഷാഫ്റ്റ്, രണ്ട് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, രണ്ട് കുറ്റികളാണ്. ആ സംഭവം ഒരെണ്ണം നമ്മൾ ഊരിയഴിച്ച് മാറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് തേഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മറ്റേത് ഇട്ടാൽ മതി. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പോണത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഉൾഭാഗമായിട്ട് വരുന്നത്. പുറകുവശം അഴിച്ചതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം അഴിക്കണം. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊന്ന് ഊരിയാൽ മതി. അത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് കാണാം. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് കുറ്റികൾ കാണാം. ഈ കുറ്റിയിൽ തോരണമാണ് നമ്മൾ അഴിച്ചു മാറ്റാൻ പോണത്. അപ്പോൾ ഈ കുറ്റിയുടെ ഉൾഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, അത് നന്നായിട്ട് തേഞ്ഞ് തേഞ്ഞ് പോവും. അപ്പോൾ ഒരെണ്ണം തേഞ്ഞതിന് ശേഷം മറ്റേത് ഇടാം എന്ന രീതിയിലാണ് നമ്മൾ ഊരണത്. അപ്പോൾ കുറച്ചും കൂടി കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരു നോസ് പ്ലെയർ ഇട്ടിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിക്കാണ്ട് ഒരിക്കലും ഊരരുത്. അതായത് അതിൻ്റെ ഹാൻഡിൽമേ ലോക്ക് ചെയ്ത് നമ്മൾ ഊരരുത്. അതിൻ്റെ ഉള്ളിലത്തെ ഗിയറിൻ്റെ പല്ലുകളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഷാഫ്റ്റിൽ നോസ് പ്ലെയർ ഇട്ട് പിടിച്ചതിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ മതി പ്ലേറ്റ്. അപ്പോൾ ഇതേപോലെ അഴിഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട രണ്ട് കുറ്റികളും, ഈ രണ്ട് കുറ്റികളാണ് നമുക്ക് നൂല് ലോക്ക് ചെയ്തിട്ട് ചുറ്റാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് രണ്ട് പ്ലാസ്റ്റിക് ഉണ്ട്, അത് തേഞ്ഞ് തേഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം തേഞ്ഞതിന് ശേഷം മറ്റേത് ഇട്ടാൽ മതി. അപ്പോൾ അത്രയും യൂസ് ചെയ്യാൻ പറ്റും. അത് ഊരാനായിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിപ്പോരും. ഇത് ഊരിപ്പോകുന്നതിന് ശേഷം നമ്മൾ ഒരെണ്ണം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം. കവറിലേക്ക് ഇട്ട് തുരുമ്പ് വരാത്ത രീതിയിൽ നമ്മൾ എടുത്ത് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ കാണുന്ന ഒരെണ്ണം കുറേ നാൾ കഴിയുമ്പോൾ തേഞ്ഞ് തേഞ്ഞ് ഈ കുറ്റി അടിയിലേക്ക് താന്ന് താന്ന് വരും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് മറ്റേത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു കുറ്റി റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ ഫിറ്റിങ് ചെയ്യുക. നമ്മൾ പിന്നെ ശരിക്കും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽമേ പിടിച്ച് ടൈറ്റ് ചെയ്ത്, ഇതേപോലെ നോസ് പ്ലെയർ ഇട്ട് ഷാഫ്റ്റിൽ പിടിച്ചതിനെ നന്നായിട്ട് അമർത്തി പിടിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ഹാൻഡിൽമേ പിടിച്ച് ടൈറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഗിയറിൻ്റെ പല്ലുകൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു റീലിൽ വരുന്ന രണ്ട് കുറ്റികളിൽ നമ്മൾ ഒരു കുറ്റിയാക്കി മാറ്റി, അത്രയ്ക്കുള്ളൂ സംഭവം. സാധാരണ ബേസ് മോഡൽ റീലുകൾക്കൊക്കെ സാധാരണ ഒരു കുറ്റിയെ തന്നെ വരണുള്ളൂ. അതേ രീതിയിലേക്കൊക്കെ നമ്മൾക്ക് നമ്മൾ ആക്കി, അത്രയ്ക്കുള്ളൂ ഇതിൻ്റെ സംഭവം. സാധാരണയായിട്ട് ഒരു നൂല് ചുറ്റാനായിട്ട് ഒരു കുറ്റിയുടെ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി നമ്മൾ രണ്ട് കുറ്റികളുടെയും അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം തേപ്പിച്ച് കളയണ്ട ഒരേ സമയം. അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ഊരി വെച്ചത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് തേഞ്ഞ് പോകുമ്പോൾ അത് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ലോങ് ലൈഫ് കൂട്ടണത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഊരിയെടുത്ത ആ ഒരു കുറ്റി ഉണ്ടല്ലോ, അത് നന്നായിട്ട് എടുത്ത് വയ്ക്കുക. അതായത് തുരുമ്പൊന്നും വരാത്ത രീതിയിൽ നമ്മൾ എടുത്തേക്കുക. പിന്നെ അതിൻ്റെ സ്പ്രിങ്ങും കളയാണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇട്ടേക്കണത് കുറേ നാൾ കഴിയുമ്പോൾ തേഞ്ഞ് പോവും. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഇതിടുക ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു റീൽ ഉപയോഗിച്ച് രണ്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കാണാം.